എന്റെ വാപ്പ എങ്ങനെ പറയാനുള്ള കാരണമെന്തെന്നറിയോ? ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരെ എന്റെ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടിട്ടില്ല സാബിത്തേ. എന്റെ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടിട്ടില്ല, എന്റെ ചെവി കൊണ്ട് ഹറാമ് കേട്ടിട്ടില്ല, എന്റെ കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നിട്ടില്ല. അവൾ അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണായിരുന്നു. അവള് പടച്ചിറപ്പിനെ പേടിച്ച് ജീവിക്കുന്നവനായിരുന്നു. അവൾക്ക് കാമുകന്മാരില്ലായിരുന്നു. കറങ്ങാൻ പോകുന്നവളായിരുന്നില്ലോ, സെക്സ് പറയുന്നവളായിരുന്നില്ലോ, കാമുകനോട് പാതിരാത്രി വാല് പറയുന്നവളായിരുന്നില്ലോ, അവൾ സിനിമ കാണുന്നവളായിരുന്നില്ലോ, അവൾ വൃത്തികേടുകളെ കാണുന്നവളായിരുന്നില്ലോ. അവൾ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവര് പെണ്ണായിരുന്നു. രണ്ടുപേരും കുടുംബ ജീവിതം തുടങ്ങുകയാണ്. രണ്ടുപേരും കൂടെ പടച്ചിറപ്പിനെ പേടിയുള്ള ഭാര്യയും ഭർത്താവും അവര് രണ്ടുപേരും കൂടെ കുടുംബ ജീവിതം നയിച്ചപ്പോ അവർക്ക് അല്ലാഹു ഒരു മകനെ കൊടുത്തു. ആ നല്ല ഉമ്മയുടെ വയറ്റിലൊരു മകൻ ജനിച്ചു. ആ മകന്റെ പേരെന്തെന്നറിയോ? ആ മകൻ ആരെന്നറിയോ? മഹാനായ ഇമാമുന അബൂ ഹനീഫ. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഉമ്മാന്റെ മകനായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വൽബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹുവേ, നല്ല ഉമ്മമാരുടെ വയറ്റില് നല്ല കൃഷികളെ തിന്നിഞ്ഞ് നല്ല വിളവ് കിട്ടു, നല്ല ഉമ്മയുടെ വയറ്റില് നല്ല മക്കള് പിറക്കൂ എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോഴ ചരിത്രം പഠിപ്പിച്ചു തരുന്നു, നല്ല ഉമ്മമാരുടെ വയറ്റിലെ നല്ല മക്കൾ ജനിക്കത്തുള്ളൂ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്ക്, തളർന്നിട്ട് ഭക്ഷണം കഴിക്കാനില്ലാതെ തളർന്നൊരു പുഴയുടെ ചാരത്ത് കിടക്കുമ്പോ ഒഴുകി വന്ന ഒരു ആപ്പിള് കഴിച്ചു, അതിന്റെ പൊരുത്തം ചോദിക്കാൻ ദിവസങ്ങളോളം യാത്ര ചെയ്തു പോയി. ആ മനുഷ്യന്റെ മകനാണ് മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെ ഒരുപാട് ചരിത്രമുണ്ട്, ഒരുപാട് ചരിത്രം. മഹാനായ അബ്ദുള്ള, മഹാനായ മുബാറക് എന്ന് പറയുന്ന ഒരു അടിമയുണ്ടായില്ലേ? മുബാറക് എന്ന് പറയുന്ന അടിമ യജമാനൊരിക്കെ അതാ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വന്നപ്പോ വിരുന്നുകാരുമായിട്ട് മുബാറക് എന്ന് പറയുന്ന അടിമയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ തോട്ടത്തിൽ പോയിട്ട് ഒരു കുല മുന്തിരി കൊണ്ടുവരാൻ പറഞ്ഞു, മധുരമുള്ള ഒരു കുല മുന്തിരി. മുബാറക് എന്ന് പറയുന്ന അടിമ അള്ളാഹുബെ പടച്ചവനെ തോട്ടത്തിൽ പോയിട്ട് ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു. യജമാനൻ ഒരു മുന്തിരി എടുത്ത് തിന്നുമ്പോ വല്ലാത്ത പുളി, എടുത്ത് കളഞ്ഞിട്ട് പറഞ്ഞിടാ പോയി മധുരമുള്ളത് പറിച്ചുകൊണ്ടുവാടാ. മുബാറക് എന്ന് പറയുന്ന അടിമ രണ്ടാമതും കടന്നു ചെന്ന് ഒരു കുല മുന്തിരി കൂടെ പറിച്ചു കൊണ്ടുവന്നു, യജമാനന്റെ കയ്യിൽ കൊടുത്തു. യജമാനൻ അതിൽ ഒരെണ്ണം കഴിച്ചിട്ട് പറഞ്ഞു, വല്ലാത്ത പുളി, ദേഷ്യം വന്നു, നിന്നോട് ഞാൻ മധുരമുള്ളത് കൊണ്ടുവരാനാ പറഞ്ഞേ, പോയിട്ട് വാടാ. മൂന്നാമതും മുബാറക് എന്ന് പറയുന്ന അടിമ മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നു ചെന്ന് ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു. അപ്പോഴും നോക്കുമ്പോ വല്ലാത്ത പുളിയ, യജമാനന് വല്ലാത്ത ദേഷ്യം വന്നു. മുബാറക് എന്ന് പറയുന്ന അടിമയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു, എന്നിട്ട് ചോദിച്ചു, എടാ കൊല്ലങ്ങളായല്ലോ നീ ഇവിടെ ജോലി ചെയ്യുന്നു, എത്രയോ വർഷങ്ങളായിട്ട് നീ ഇവിടെ ജോലി ചെയ്യുന്നല്ലോ, എടാ മധുരമുള്ളത് ഏതാ മധുരമില്ലാത്തത് ഏതാണെന്ന് നിനക്ക് ഇതുവരെ അറിയത്തില്ലയോടാ എന്ന് പറഞ്ഞിട്ട് തല്ല. ഇത്രയോ വർഷമായിട്ട് നീ ഇവിടെ ജോലി ചെയ്തിട്ട് മധുരമുള്ള മുന്തിരി ഏതാണെന്ന് പോലും അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് യജമാനൻ മുബാറക് എന്ന് പറയുന്ന അടിമയെ തല്ലിയപ്പോ ആ മുബാറക് എന്ന് പറയുന്ന അടിമ യജമാനനോട് ചോദിച്ചു, എനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ ഇന്ന് വരെ തിന്നു നോക്കിയിട്ടില്ല. എന്നോട് തോട്ടം നോക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, തിന്നാൻ നിങ്ങൾ എനിക്ക് അനുവാദം തന്നിട്ടുണ്ടോ? എന്നോട് നിങ്ങൾ തിന്നാൻ അനുവാദം തന്നിട്ടില്ല, അതുകൊണ്ട് ഒരു തറയിൽ കിടക്കണ പോലും ഞാൻ ഇന്നുവരെ എടുത്ത് നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. അല്ലാഹുവേ, പടച്ചവനെ, ആ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവസാനം മുബാറക് എന്ന് പറയുന്ന അടിമയുടെ കയ്യിൽ പിടിച്ച് വീടിന്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ആ മനുഷ്യൻ തന്റെ പൊന്നാര മകളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, നിനക്ക് വാപ്പ ഒരു പുതിയാപ്പളയെ കൊണ്ടുവന്നിട്ടുണ്ട്. സൗന്ദര്യവതിയായ പണക്കാരന്റെ പൊന്നുമോൾ ഉപ്പാനോട് ചോദിച്ചു, ആരാ ഉപ്പ എന്റെ പുതിയാപ്പള? നമ്മുടെ പറമ്പി ജോലി ചെയ്യണ മുബാറക്കില്ലേ അവനാ. മകൾ ഉപ്പാനോട് ചോദിച്ചു, അത്ര എന്തേ വാപ്പ, അടിമയാണ് കിട്ടിയത്? ഇദ്ദേഹത്തിനെയാണോ വാപ്പ കിട്ടിയത്? തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അത്രേ മോളെ, ഇതിനേക്കാളും ഒരു നല്ലവനെ കണ്ടെത്താൻ എന്റെ വാപ്പാൻ എനിക്ക് ഒരിക്കലും കഴിയൂല.
ഈ മുബാറക്കിനെക്കാളും ഒരു നല്ല ഭർത്താവിനെ നിനക്ക് തിരഞ്ഞെടുത്ത് തരാൻ ഇനി എന്റെ ജീവിതത്തിൽ പറ്റൂല. അള്ളാഹുവേ, ആ സമയത്ത് ആ പൊന്നുമകള് വാപ്പയോട് പറഞ്ഞു, അത്രേ വാപ്പാൻ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടമാ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ആ മനുഷ്യൻ മുബാറക്ക് എന്ന് പറയുന്ന അടിമയ്ക്ക് തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും മകനാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്ക് റളിയല്ലാഹു തആല അൻഹു. ലോകമറിയുന്ന പണ്ഡിതൻ ആ മഹാനാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വെറുതെയല്ല പറഞ്ഞത്. ഉമ്മ തലതിരിഞ്ഞു പോയ ആ കുടുംബം നശിച്ചു പോകും. വാപ്പ എത്ര വലിയ ആലിമാണെങ്കിലും എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലും നിസ്കാര തഴമ്പുണ്ടെങ്കിലും, പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ഇമാം ആയാലും കണക്ക് തന്നെ. ഉമ്മമാര് നന്നായില്ലെങ്കിൽ കുടുംബം നന്നാകും? ഇത് ഞാൻ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. മഹാനായൻ മഹാനായ ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം തഴുവത്ത് നടത്തിയ ഒരു നബിയാ. നിങ്ങൾ ആലോചിക്കണം, 950 വർഷം അള്ളാഹുവിനെ കുറിച്ച് തഴുവത്ത് നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ തലതിരിഞ്ഞവളായി പോയി. സ്വന്തം ഭാര്യ ഒരു പ്രവാചകനെ, നിങ്ങൾ ആലോചിക്ക്, രാവിലെ മുതൽ വൈകുന്നേരം വരെ 950 വർഷം തഴുവത്ത് നടത്തിയ ഒരു പ്രവാചകന്റെ ഭാര്യ തലതിരിഞ്ഞു പോയപ്പോ ആ പൊന്നുമകനും തലതിരിഞ്ഞു പോയി എന്ന് ചരിത്രം പഠിപ്പിക്കുക. കാഫിറായിട്ട് ചത്തുപോയി. ഖുർആൻ മറ്റൊരു കഥ പറയുന്നുണ്ട്, മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം, രണ്ടുപേരും പ്രവാചകന്മാരാ, ലൂത്ത് നബിയുടെ ഭാര്യ വൃത്തികെട്ടവളായപ്പോ അവിടുത്തെ മക്കളും നശിച്ചുപോയി. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു, ഉമ്മയ്ക്ക് വലിയ സ്ഥാനമാ, നമ്മുടെ ഭാര്യയ്ക്ക് വലിയ സ്ഥാനമാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ, വിവാഹം കഴിച്ചവരിന്ന് ടെൻഷൻ അടിക്കുന്ന ഉസ്താദേ, ഇപ്പോഴിത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ഇപ്പോഴിത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഇനിയെങ്കിലും നിനക്കൊന്ന് നന്നാക്കാം പരിശ്രമിച്ചുകൂടെ, ഇനിയെങ്കിലും നിനക്കൊന്ന് നന്നാക്കാം പരിശ്രമിച്ചുകൂടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, ചിരിക്കാനും ഫോൺ നമ്പർ തരാനും ലൈൻ അടിക്കാനും ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. പെണ്ണുങ്ങളെ, പെണ്ണുങ്ങളെ, വിവാഹം കഴിക്കുന്ന സമയത്ത് നീ 100 വട്ടം ചിന്തിക്കണം. ചെറുപ്പക്കാരാ, മോനെ പണത്തിനല്ലടാ ബല, സൗന്ദര്യത്തിനല്ല ബല, കുടുംബമുഖിനിക്കല്ല ബല, ീരുള്ള പെണ്ണിനാണ് പടച്ചവനെ വല്ലാത്ത ബല. അതിനാണ് നീ മഹത്വം കൊടുക്കേണ്ടത്, അതിനാണ് പവിത്രത കൊടുക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു തരുമ്പോ ആ പെണ്ണുമകനോട് പറഞ്ഞു കൊടുത്തു, മോനെ നിന്റെ വാപ്പയ്ക്ക് നിന്നോടുള്ള ബഹുമാനത്തെ കടമ, നിനക്ക് നല്ല വരുമാനത്തരല, നിനക്കൊരു നല്ല ഉമ്മയെ തരല. ആ പൊന്നുമകൻ പറഞ്ഞു, തങ്ങളെ എന്റെ ഉമ്മയാരെന്നറിയോ, എന്റെ ഉമ്മയാരെന്നറിയോ, മുസ്ലിമല്ല തങ്ങളെ, ഒരു അടിമ പെണ്ണാണ് തങ്ങളെ, കുറ്റം പറയാൻ കഴിയുമോ? മക്കളെ തലതിരിഞ്ഞു പോയതിന് പടച്ചവനെ, മക്കളെ കുറ്റപ്പെടുത്തുന്ന മാതാപിതാക്കളോട് ആദ്യം നീ ചെയ്തതിനെ കുറിച്ചെന്തേ ചിന്തിക്കാത്തത്? നീ ചെയ്തതിനെ കുറിച്ചെന്തേ ആലോചിക്കാത്തത്? അല്ലാഹുവെ, അവിടെന്ന് പറയുകയാ, എന്റെ ഉമ്മ ഒരു മുസ്ലിം പോലുമല്ല, എന്റെ ഉമ്മ ഒരു മുസ്ലിം പോലുമല്ല, മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു അടിമ പെണ്ണാണ് എന്റെ ഉമ്മ എന്ന് ആ പൊന്നുമകൻ പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ അള്ളാഹു സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അള്ളാഹു സാലിഹത്തായ ഭാര്യമാരാക്കി നമ്മുടെ ഭാര്യമാരെ അള്ളാഹു മാറ്റുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മാറ്റിയെടുക്കണം നമ്മൾ, നമ്മുടെ ഭാര്യമാരെ നമ്മൾ മാറ്റിയെടുക്കണം.